കല്യാണിയെ കൊല്ലാൻ നോക്കിയെന്നോ? ആര്? നമസ്കാരം, ഞാൻ വസുന്ധര. ടെൽമ എന്നാണ് എന്നെ വിളിക്കുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഒരു 20-22 വർഷമായി ഞാൻ ഡബ്ബിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. കുറച്ച് സിനിമകളും കുറച്ച് ഡബ്ബിംഗ് സിനിമകളും അതിലേറെ സീരിയലുകളും ഒക്കെയായിട്ട് ഇങ്ങനെ ഇപ്പോഴും ഇവിടെ തന്നെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ദൈവാധീനം. കുറച്ചധികം നല്ല കഥാപാത്രങ്ങൾ ഡബ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ആദ്യ സീരിയൽ തന്നെയാണ്, ആര്യനന്ദ എന്ന കഥാപാത്രം, അങ്ങാടിപ്പാട്ടിലെ. പിന്നെ കുറെ നല്ല സീരിയലുകൾ, ഭ്രമണത്തില് സംഗീതാരാജമ്പരത്തിയിലെ അഖിലാണ്ടേശ്വരിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു വലിയ ഒരു നല്ല കഥാപാത്രം. ഗംഗയ്ക്ക് വിളമ്പി കൊടുക്ക. ശരി. പ്ലേറ്റ് വേണ്ട. കൊള്ളാം. ആനന്ദ് വിശപ്പില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. എന്താ, നീയും ആഹാരം കഴിക്കുന്നില്ലേ? പ്ലേറ്റ് വേണ്ടെന്ന ആന്റി പറഞ്ഞത്. ആഹാരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ ഗംഗ നീ പറയുന്നത്? തമിഴ്നടി ഐശ്വര്യയായിരുന്നു ആദ്യം, ഇപ്പൊ താരാകല്യാൺ, ശ്രീമതി താരാകല്യാൺ ആണ് ഇപ്പൊ അഖിലാണ്ടേശ്വരിയായിട്ട് വരുന്നത്. കല്യാണി, മാഡം, ആ ഭൂതനാഥ ക്ഷേത്രത്തിൽ നാളെ വന്നപ്പോ നീ എന്താ അവരോട് പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ക്ഷേത്രം പണി തുടങ്ങിക്കൊള്ളാൻ നീ അവരോട് പറഞ്ഞോന്ന്? കുറെ നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അന്ന സി കേരളത്തില് പൂക്കാലം വരവായി ഉണ്ട്. ഞാൻ പറയാം, തൽക്കാലം ജസിന്റെ ഫോൺ വെച്ചോ. ആർക്കും സംശയം തോന്നണ്ട. ശരി മാഡം. കാർത്തിക ദീപം. നാളെ രണ്ട് വീട്ടിലാ പെണ്ണ് കാണാൻ പോവാനുള്ളത്. അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ എടുത്തി. പിന്നെ മഴവിൽ മനോരമയിലെ നാമം ജപിക്കുന്ന വീട്. ഇത് എനിക്ക് നിങ്ങളെ പിടിക്കാത്തത്, ഉണ്ണി രവിവർമ്മ എന്ന പേര് മാത്രമേ ഉള്ളൂ. ആ വർമ്മയുടെ ഒരു ഗുണവും നിങ്ങൾക്കില്ല. നമ്മളെ രാജപരമ്പരയാ, അത് മറക്കരുത്. വെട്ടിപ്പിടിക്കലും വെട്ടിമാറ്റലും ഒക്കെ രാജാക്കന്മാർക്ക് പറഞ്ഞു. അങ്ങനെ കുറച്ച് വർക്കുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, കുറച്ച് നല്ല നല്ല കഥാപാത്രങ്ങള്. ഇനിയും ഒരുപാട് കാലം ഡബ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരുപാട് വർക്കുകൾ ചെയ്തില്ലെങ്കിലും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ തന്നെ പറയുന്നു. എന്തായാലും സന്തോഷം. എല്ലാവരും എല്ലാ വർക്കുകളും കാണണം, പ്രോത്സാഹിപ്പിക്കണം.